എന്റെ പൊന്നളിയ, നീ എന്താ പറഞ്ഞു വരുന്നത്? ബി എസ് സി എം എൽ ടി പ്രൊഫഷണൽസ് ഡോക്ടേഴ്സിനെക്കാളി മുകളിലാണെന്നാണോ? കഴിഞ്ഞ ദിവസം എന്റെ ഇൻബോക്സിലേക്ക് വന്നൊരു മെസ്സേജാണ്. പൊതുവെ ലബോറട്ടറി പ്രൊഫഷണൽസ് പോലും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഇൻഡസ്ട്രിയുടെ സുപ്പീരിയർ അതോറിറ്റീസ് എന്ന് പറയുന്ന ഡോക്ടേഴ്സ് ആണെന്നുള്ളത്. നമുക്കിതൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. ഒരു സെൻട്രൽ ലബോറട്ടറി എന്ന് പറയുന്നത് പ്രധാനമായും 5 ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു കോമ്പിനേഷൻ ആണ്. ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, ഹെമറ്റോളജി, പത്തോളജി, ബ്ലഡ് ബാങ്ക്. എന്റെ വിശ്വാസം ശരിയാണെന്നുണ്ടെങ്കിൽ ലോകത്ത് ഈ 5 മൊഡ്യൂളുകളും ഒന്നിച്ച് മെയിൻ സബ്ജക്റ്റുകളായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ഒരു പ്രോഗ്രാം ബി എസ് സി എം എൽ ടി മാത്രമാണ്. പല രാജ്യങ്ങളിലും ഈ ബി എസ് സി എം എൽ ടി എന്ന് പറയുന്നത് ബയോമെഡിക്കൽ സയൻസ്, മെഡിക്കൽ സയൻസ്, ലബോറട്ടറി മെഡിസിൻ, ലബോറട്ടറി ടെക്നോളജി പ്രോഗ്രാം എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. പ്രധാനമായും ഇത് 4 വർഷം ദൈർഘ്യമുള്ള ഒരു ഡീറ്റെയിൽഡ് ഇന്റൻസീവ് പ്രോഗ്രാമാണ്. പക്ഷേ നിങ്ങൾ ബി എസ് സി എം എൽ ടി കഴിഞ്ഞ പ്രൊഫഷണൽസിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന 5 മൊഡ്യൂളുകളും ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചിരിക്കുന്നത് കൊണ്ട് ദേ ക്യാൻ വർക്ക് ആസ് എ മൾട്ടി ഡിസിപ്ലിനറി ലബോറട്ടറി പ്രൊഫഷണൽ. അവർക്ക് ഈ 5 ഡിപ്പാർട്ട്മെന്റിലും ഒരേ സമയത്ത് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി റിപ്പോർട്ടിങ്ങിന്റെ കാര്യമാണ് നിങ്ങൾ പറയുന്നതെന്നുണ്ടെങ്കിൽ യു കെ പോലെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഹെൽത്ത് കെയർ സിസ്റ്റം ഉണ്ടെന്ന് നമ്മൾ പലരും വിശ്വസിക്കുന്ന ഒരു രാജ്യത്ത് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി ബാൻഡ് 6 ബയോമെഡിക്കൽ സയന്റിസ്റ്റിനാണ്. ബയോമെഡിക്കൽ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞ പൊസിഷനിലേക്കുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഹോണേഴ്സ് ഡിഗ്രി ഇൻ ലബോറട്ടറി മെഡിസിൻ ആണ്, വിച്ച് ഈസ് ബി എസ് സി എം എൽ ടി. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയഗ്നോസ്റ്റിക് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, സിഇഒ എന്ന് പറയുന്ന പൊസിഷനിൽ ഇരിക്കുന്നത് ഒരു ബി എസ് സി എം എൽ ടി കാരനാണ്.